ഉണ്ണിയാമേ എപ്പോഴും കുളിക്കും ഇദ്ദേഹം കുളിച്ച് ശുദ്ധിയായിട്ട് നടക്കും എപ്പോഴും. അല്ല ഇത് ജന്മന നല്ല നല്ല സ്നേഹം. നേരം കൊടുത്തേക്കോട് കുറവാണ്. ഇത് കൃഷ്ണകുമാർ, കൊല്ലം ജില്ലയിലെ ചടയമംഗലം നെട്ടേത്ര സ്വദേശിയാണ്. കൃഷ്ണകുമാറിന് ശ്രീരാമൻ്റെ പാദസേവകരായിട്ടുള്ള വാനരന്മാർ എല്ലാമെല്ലാമാണ്. പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള ജടായുപ്പാറയിലെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള കൃഷ്ണകുമാറിനെ തേടിയെത്തുന്നത് വൈകുന്നേരങ്ങളിൽ 100 വരുന്ന വാനരന്മാരാണ്. 21 വർഷക്കാലമായിട്ടാണ് ഈ വാനരന്മാർക്ക് വേണ്ടുന്ന വാനര ഊട്ട് യഥാസമയം കൃഷ്ണകുമാർ നൽകി വരുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കൃഷ്ണകുമാറും ഈ വാനരന്മാരും കഴിഞ്ഞു പോകുന്നത്. അതിൻ്റെ ദൃശ്യവിസ്മയങ്ങളാണ് കേരള സിനിമ വാർത്ത പ്രേക്ഷക മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം ഏകദേശം നമ്മളൊരു 20 വർഷം കഴിഞ്ഞു, 20-21 വർഷമായി. മറ്റേത് താഴെ ചോറ് വെച്ച് അവിടെ രാമൻ സാറിൻ്റെ വീടുണ്ട്. സാറിൻ്റെ വീട്ടിൽ ആഹാരം പാചകം ചെയ്തിട്ട് അവിടുന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ചുമന്ന് തലയ്ക്ക് ചുമന്നായിരുന്നു ഇവിടെ കയറ്റിക്കൊണ്ടിരുന്നു. ഒരു മാസം ആകുമ്പോഴും അവർ വരും കൊടുക്കും. അപ്പം ഏകദേശം അമ്പലം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ തിടപ്പള്ളി തന്നെ തിരുമേനി തന്നെ നേരിട്ട് വെച്ചിട്ട് ഇവിടെ ഭഗവാനെ നിയോഗിച്ചിട്ട് അവർക്ക് കൊടുക്കുക. രാവിലെ വൈകിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചില സമയം വരും. അപ്പം പഴമോ കപ്പലിൻ്റെയോ അങ്ങനെയുള്ള ആഹാരങ്ങൾ കൊടുക്കും. 20 വർഷമായിട്ട് മുടങ്ങിയിട്ടില്ല. ആദ്യമേ ഒരു നേരമായിരുന്നു, ഇപ്പം 3 ആയത്. വഴിപാടായിട്ട് ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുകൂടെ വരും, അരിയും പഴങ്ങളും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. ഒരു 100 പേര് അടുത്തുണ്ട്. 100 പേരുണ്ട്. അത് പിന്നെ സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പൊ പിന്നെ ഇവിടെ ആളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എപ്പോഴും വന്നാലും ആഹാരം കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മള് വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഇപ്പം ചോറ്, ചോറിൽ അരിക്കകത്ത് തേങ്ങ തിരുമിയിട്ട് അത് കൊടുക്കും. കടലയും പിന്നെ ഉച്ചയ്ക്ക് അപ്പലണ്ടിയും പഴവും, വൈകിട്ടും അതേപോലെ ചോറും തേങ്ങയും കടലയും. മുറി നല്ല മുറിവാത് എന്താ? അത് 2 കൊണ്ട് ഉണങ്ങും. അത് അതിൻ്റെ അവർക്കുള്ള തുപ്പലാണ് അതിൻ്റെ മരുന്ന്. അവർക്കുള്ള മരുന്ന് പറഞ്ഞാൽ അതാണ്. ഈ തുപ്പൽ തൊട്ടി തേക്കും. അവർക്കുള്ളതാ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമാണ് അവർക്കുള്ള ഭക്ഷണം. എന്താ ആദ്യമേ കടലെല്ലാം എടുക്കും, പിന്നെ തേങ്ങ, രണ്ടാമതേ ചോറ് എടുക്കും. പേരിട്ടില്ല. അവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ അവരെ
ഈ അവർക്കുള്ള സ്വന്തം സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കുക. അടിയെ കൂടും, അടിയെ കൂടും, അടി കൂടും. മൂത്ത ആൾക്കാർക്ക് ശിക്ഷ, പിന്നെ ഇളയ ആൾക്കാരെ ശിക്ഷിക്കും. പണിഷ്മെന്റ് ഉണ്ട്. രണ്ടാമത്തെ ആൾ പ്രായം കൂടിയ വേറൊരാളുണ്ട് ഇവിടെ. ഇത് ഹനുമാൻ സ്വാമിയിലെ ആൾക്കാർ. ഇത് കപ്പലിന്റെ ഉണ്ട്, കടലെടുത്ത് വെച്ചേക്കുവാ. പെരുമാറ്റം കുഴപ്പമില്ല. ഇത് ഇത് കണ്ടോ, ഇത് ശേഖരിച്ച് വെച്ചേക്കുവാ. ആ ഇത് ഇപ്പൊ അല്ലേ, ഇന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് രണ്ടുപേരും കൂടെ ഉണ്ട്, മൂപ്പന്മാരുണ്ട്. തടയാമ ആക്രമ അടിക്കും. അല്ല കഴിച്ചോണ്ടിരിക്കും, അടിയും കൂടും. മാറി കൊടുക്കുക. കടലാണെങ്കിൽ അവർക്ക് സന്തോഷം. ഹലോ ഹലോ, ഇവിടെ വരുന്നവരും വഴിപാടായിരിക്കുന്ന അവിടുത്തെ പ്രധാന വഴിയാണ്. അല്ല ഇപ്പം നമ്മള് നേരത്തെ അങ്ങനെ ആയിരുന്നു, ഞാൻ വരുന്ന നോക്കി ഇരിക്കുവായിരുന്നു. ഇപ്പൊ പിന്നെ ഇവിടെ എടുക്കും മൂന്ന് നേരം ഭക്ഷണം ഉണ്ടോ, ഉണ്ണിച്ചേട്ടൻ അത് കൃത്യമായിട്ട് മൂന്ന് നേരം കൊടുക്കുന്നു. അത് തന്നെ അത് തന്നെ, നമ്മൾ 20 വർഷത്തെ പരിചയമുണ്ട് ഡെയിലി. അത് ഇവളെ പിടിച്ചോ. ഇവരുമായിട്ടുള്ള ഇത് 21 വർഷമായി ഇവരുമായിട്ടുള്ള അടുപ്പം. ഇതിൻ്റെ തുടക്കം ഒരു ഒരു വാനരൻ ഒരു ദിവസം ഞാനിവിടെ വന്ന സമയത്ത് എൻ്റെ ഉടുപ്പി പിടിച്ച് പറിച്ച് ഒരാളെ ഉള്ളൊറ്റയ്ക്കുള്ളായിരുന്നു. അങ്ങനെ പിറ്റേന്ന് തൊട്ട് ഞാൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് തുടങ്ങിയതാണ്. ഒരു ദിവസം ഒരു കൂടെ വന്നില്ലെങ്കിൽ ഒരു മനസ്സിനൊരു വല്ലാത്തൊരു വിഷമമാണ്. ഇപ്പം പിന്നെ ഒരു ആശ്വാസമുള്ളത് ഒരു ദിവസം വന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ണിച്ചേട്ടനോട് ഉണ്ട്, കൃത്യമായിട്ടും പുള്ളി അത് നമ്മളില്ലെങ്കിലും കൈകാര്യം ചെയ്ത്. അപ്പോൾ അവർക്ക് ഒരു ദിവസം ആഹാരം മുടങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് എല്ലാ ദിവസവും. ഇവരെ ആക്രമണകാരികളെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വേറൊരു സ്ഥലത്തും ഇങ്ങനെ കാണത്തില്ല. ഇത്രയും ആൾക്കാരുമായിട്ട് അടുത്ത് സ്നേഹത്തോടെ വരുമെന്ന വാനരന്മാർ ഇവിടെ മാത്രമേ കാണൂ. അവിടെ വന്ന ആൾക്കാരെല്ലാം അത് അനുഭവമായിട്ട് പറയുന്നുമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരോട് വരുന്നുണ്ടല്ലോ, അവരെല്ലാം പല രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പോയവരുണ്ട്. അവരെല്ലാം എന്ന് പറയുന്നത് ഈ അടുപ്പമുള്ള വാനരന്മാർ ഇവിടെ മാത്രമേ ഉള്ളൂ. അവർ എല്ലാവരുടെ നല്ല സ്നേഹം, അവർക്കുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്താത്തോണ്ടാണ് അവർക്ക് പൂർണ്ണമായിട്ട് ഒത്തുകൊടുത്തേ വേണം. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇരുത്താണ്ട് അത് തന്നെ. അതുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവരോട് അടുക്കരുത്, അവർക്ക് അസുഖം വരും. പക്ഷേ എൻ്റെ ഇത് ഇത്രയും വർഷത്തെ അനുഭവത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. അത് ഭഗവാന്റെ ഒരു കാരുണ്യം. അങ്ങനെയുള്ള ആൾക്കാരാണ് അവർ, അവർ ശ്രീരാമദാസന്മാർ. അപ്പോൾ അവർക്ക് അങ്ങനെ ദൈവത്തിൻ്റെ തുല്യരാണ് അവർ, കാരണം ഇവർ സത്യമുള്ളവരാണ്. അത് ഇവിടെ ഒരു കുറേ അനുഭവങ്ങളുണ്ട് അവരെ പറ്റി പറയുവാണെങ്കിൽ. അവർ ഈ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന രീതി, ഈ അവർക്ക് ഈ ഇവിടെ വരുന്ന ആൾക്കാരെ തരംതിരിച്ചറിയാൻ പറ്റും എല്ലാവരെയും. ഓരോ വ്യക്തിയെയും അവർക്കുള്ള സംസാര രീതിയും പെരുമാറ്റവും എല്ലാം അതിനനുസരിച്ചാണ് അവർ അവരോട് പെരുമാറുന്നത്. വന്ന് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു മോശമായ രീതി പെരുമാറിയാൽ അവരപ്പം ആ രൂപത്തിൽ പ്രതികരിക്കും. ഇന്നലെ തന്നെ ഒരു സ്ത്രീ വന്നിട്ട് ഒരു മുല്ലപ്പൂ കൊണ്ടുവന്ന് തലയെ കൊണ്ടുവന്ന് മുല്ലപ്പൂ കഴിച്ച് അവിടെ വെച്ചു. അപ്പോൾ അവിടെ ഈ തലയെ മുടി ചൂടി കൊണ്ടുവരുന്ന ഒരു കാരണവശാലും അവിടെ വയ്ക്കാൻ പാടില്ല ഭഗവാന്റെ അവിടെ. അവരപ്പോഴേ വന്നെടുത്ത് കളഞ്ഞ് അവരെ ഇവിടുന്ന് അപ്പം തന്നെ മാറ്റി വരും. അവരെല്ലാം കൂട്ടത്തോടെ വന്നിട്ട് പറഞ്ഞ് പിന്നെ അവർ പോയി അവിടെ വന്ന് ക്ഷമയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെയുള്ള ദേവൻ്റെ കാവൽക്കാരാണ് അവർ അല്ലേ.
കുട്ടികൾ, അതായത് ചെറിയ ഏകദേശം 2003 കാലഘട്ടത്തില് ആണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ അയവാരിക്ക് ഒരു വാണരന്മാർക്ക് ഇത് ഭക്ഷണം കൊടുത്തു തുടങ്ങും. ആദ്യമേ ബിസ്ക്കറ്റ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു മാസത്തോളം ബിസ്ക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓരോ പൊതി കെട്ടി കൊണ്ടുവരും ചോറ്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു ശിവരാത്രി ദിവസം നമ്മൾ താഴെ രാമേന്ദ്ര സാറുണ്ട്, സാറിൻ്റെ വീട്ടിൽ ആഹാരം വെച്ചിട്ട് ഒരു ബക്കറ്റ് ചോറുമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയതാണിത്. ഓരോ ഒന്ന് ഒന്നിട തൊട്ടായിരുന്നു, ഒരു ദിവസം കൊടുക്കും ഒരു ദിവസം കൊടുക്കത്തില്ല. അല്ല അങ്ങനെ ഒരാഴ്ച ആയപ്പോഴത്തേക്ക് അവർ എല്ലാ ദിവസവും ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതായപ്പം പിന്നെ നമ്മൾ അതങ്ങ് സ്ഥിരമാക്കി. അങ്ങനെയാണിപ്പം 20-21 വർഷമായി.